ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തോ? ഓ, ചെയ്തു. മിടുക്കൻ, ഞാൻ ഉടനെ റെഡിയാകും. സാർ എപ്പോ എത്തും? 5 മണി. ആ, റബ്ബറിന്റെ വിലയും വിളവും കൂടി. ദേവിയും കുട്ടികളും ഇവിടെ. ദേവിയുടെ ഇവിടെ പൂജ നടത്തുന്നു. ഞാൻ വരുന്നു. മക്കള് അകത്തേക്ക്. ഈ ആഴ്ച റബ്ബറിന്റെ വിലയും വിളവും കൂടുതലാണത്രേ. 1600 രൂപയുണ്ട്. ചേച്ചി, ഇത് സ്വാമിയുടെ അനുഗ്രഹമാണ്. അപ്പോയിൽ നിന്നും മങ്ങിയ 10,000-ൽ നിന്നും 1,000 തിരികെ കൊടുക്കാം. ശരി, അങ്ങനെ ആവട്ടെ. എന്താ? അപ്പോ എവിടെ? കാപ്പി കുടിക്കുകയാണ്. ഇരിക്കൂ. തമ്പിയുടെ സഹോദരി വന്നിട്ടുണ്ട്. അകത്തേക്ക് വരാൻ പറഞ്ഞു. ശരി. അകത്തേക്ക് വരാൻ പറഞ്ഞു. കാപ്പി കുടിക്കുന്നു? വേണ്ട. അപ്പുവിന്റെ പണം കൊണ്ട് ക്ഷേത്രം പണിയൊക്കെ ഭംഗിയായി. വരുമാനം വർദ്ധിച്ചു. കടം വാങ്ങിയ രൂപയിൽ നിന്നും 1,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാണോ ഇപ്പൊ വന്നത്? നാളെ വിഷുവാണ്. വിഷുവിന് മുമ്പ് തരണമെന്ന് തീരുമാനിച്ചതാണ്. കിട്ടിയപ്പോ ഉടനെ ഇങ്ങി കൊണ്ടുപോന്നു. ഇതാ, അവിടെ വെച്ചോളൂ. ശരി. ദേവി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്നു. പിന്നെ IAS എഴുതിയിട്ടുണ്ട്. ദേവി എന്ത് ചെയ്യുന്നു? IPS ട്രെയിനിങ്ങിലാണ്. ദേവിയെ പേരനറിയോ? എന്റെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. BA ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പു, ദേവി പുരുഷന്മാരുടെ മുഖത്ത് നോക്കത്തില്ല. മോളെ, നമ്മുടെ സ്കൂളിൽ ടീച്ചറോ ക്ലർക്കോ ആയി ജോലി നോക്ക്. തിങ്കളാഴ്ച തന്നെ ജോലി പ്രവേശിച്ചോളൂ. വളരെ സന്തോഷം. സന്തോഷ വാർത്ത, എനിക്ക് ജോലി കിട്ടി. എന്ത് ജോലി? എവിടെ? അപ്പുവിന്റെ സ്കൂളിൽ ടീച്ചറായിട്ട്. ദൈവാനുഗ്രഹം. നാളെ വിഷുവാണ്, ക്ഷേത്രത്തിൽ പോണം. വാ മോനെ. ചിത്രേ, ദേവി സ്കൂളിൽ പോകുന്നില്ലേ? സ്കൂളിൽ ഇന്ന് വിഷു ലീവാണ്. ട്യൂഷൻ കുട്ടികൾ വരും. കൺവേർട്ട് ഇൻടു പാസീവ് വോയിസ്. രാജു കിൽഡ് എ സ്നേക്. രാജു ഈസ് സബ്ജക്ട്, സ്നേക് ഈസ് ഓബ്ജക്ട്. ദിസ് ഈസ് ആക്റ്റീവ് വോയിസ്.